ഹായ് നമസ്കാരം, പെബിൾസിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമായ വള്ളത്തോൾ നാരായണ മേനോൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ജീവിത രേഖ. 1878 ഒക്ടോബർ 16 തിരൂരിനടുത്ത് വള്ളത്തോൾ കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും കടുങ്ങോട്ട് മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും മകനായി ജനനം. സംസ്കൃത പഠനശേഷം തർക്കശാസ്ത്രം പഠിച്ചു. കൈക്കുളങ്ങര രാമവാര്യരായിരുന്നു ഗുരു. 1905 മുതൽ 1907 വരെയുള്ള കാലയളവിൽ അദ്ദേഹം വാൽമീകി രാമായണം വിവർത്തനം ചെയ്തു. 1908 രോഗബാധയെ തുടർന്ന് ബധിരത വന്നുപെട്ടു. ആ കാലത്ത് രചിച്ചതാണ് ബധിരവിലാപം. 1915 ചിത്രയോഗം പ്രസിദ്ധീകരിച്ചു. മലയാള ഭാഷയെ ലോകത്തിനു മുമ്പിൽ ധൈര്യമായി അവതരിപ്പിക്കുകയും മലയാളത്തിൻ്റെ തനത് കലയായ കഥകളിയെ പരിപോഷിപ്പിക്കുകയും ലോക ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയും അതുവഴി മലയാളവും കഥകളിയും അന്താരാഷ്ട്ര പ്രസിദ്ധി നേടുകയും ചെയ്തു. സ്വാതന്ത്ര്യലബ്ധിക്കായി തൂലിക പടവാളാക്കി മാറ്റി. ബ്രിട്ടീഷുകാർക്കെതിരെ സമരകാഹളം മുഴക്കുന്നതിന് ഭാരത ജനതയെ ഒന്നടങ്കം ആവേശഭരിതരാക്കുകയും മഹാത്മജിയുടെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും ചെയ്ത മഹാനായിരുന്നു മഹാകവി വള്ളത്തോൾ. വൈക്കം സത്യാഗ്രഹകാലത്ത് ഗാന്ധിജിയെ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ ആരാധകനായ വള്ളത്തോൾ മഹാത്മജിയെപ്പറ്റി എഴുതിയ എൻ്റെ ഗുരുനാഥൻ പ്രശസ്തമാണ്. മഹാത്മാഗാന്ധിയുടെ അതിമഹത്തായ ജീവിത ദർശനങ്ങളും വിശ്വമാനവികതയും വരച്ചുകാട്ടുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ തിളക്കമാർന്ന വ്യക്തിത്വത്തെക്കുറിച്ച് മലയാളത്തിൽ രചിക്കപ്പെട്ടതിൽ ഏറ്റവും മികച്ച കഥയാണിത്. ഗാന്ധിജിയെ തൻ്റെ ഗുരുനാഥനായി അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗുണവശങ്ങൾ വിശദീകരിക്കുകയുമാണ് കവി. കേരള കലാമണ്ഡലം. കേരളീയ കലകളുടെ ഉന്നമനത്തിനു വേണ്ടി തൃശൂർ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. കഥകളിയോട് അടങ്ങാത്ത കമ്പം വെച്ചു പുലർത്തിയ വള്ളത്തോൾ ഈ കലയെ പുനരുദ്ധരിക്കാൻ ചെയ്ത ശ്രമങ്ങൾ ഏറെയാണ്. 1930 വള്ളത്തോൾ കുന്നംകുളത്ത് കഥകളി വിദ്യാലയം സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് കേരള കലാമണ്ഡലമായത്. ആസ്ഥാനം പിന്നീട് ചെറുതുരുത്തിയായി. കലാമണ്ഡലത്തിൻ്റെ ധനശേഖരണാർത്ഥം ഇന്ത്യയൊട്ടുക്കും നിരവധി വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം പര്യടനം നടത്തി. '1948 മദ്രാസ് സർക്കാർ വള്ളത്തോളിനെ മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി പ്രഖ്യാപിച്ചു. 5 വർഷം അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. 1954 മഹാകവിക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ, കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷൻ എന്നീ പദവികളും വള്ളത്തോൾ വഹിച്ചിട്ടുണ്ട്. വള്ളത്തോളിൻ്റെ രചനകൾ.